പ്രേതമേ പ്രിയതമേ, ചേട്ടന്റെ മനസ്സൊരു മണിപ്പേഴ്സ് തുറന്ന പോലെയാ. സത്യം പറഞ്ഞ ഞാൻ ഐലവി മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കിനിയും പഠിക്കണം. അത് കല്യാണം കഴിഞ്ഞിട്ടാവാലോ. ഐ ആം റിയലി ഐലവി. ഇക്കാര്യത്തിൽ ബാലേട്ടന് ഒരു ക്ഷമയില്ലല്ലോ. ക്ഷമയില്ലാഞ്ഞിട്ടല്ല, പേടിയായിട്ടാ. കഴുത്തില് താലിയില്ലാതെ എന്റെ ആദരിങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ പ്രേതം കൂടുവോ? പ്രേതം കൂടി ഒഴിപ്പിക്കാലോ. ഇവിടെ മുഴുവൻ ദൈവങ്ങളല്ലേ, അവതാര പുരുഷന്മാർ. അങ്ങനെ ബാലേട്ടൻ പേടിക്കണ്ട, എന്റെ ദേഹത്ത് ആരും കൂടില്ല. പിന്നെ മുത്തശ്ശിനും മുത്തശ്ശി അറിയാണ്ട് ഒളിച്ചോടാനൊന്നും എന്നെ കിട്ടില്ല. ആതിരി, ഐ കിസ് മീ. എന്താടാ ബാല ചാടണേ, മർമ്മത്ത് വല്ല തട്ടും കിട്ടിയോ? ആ ശരിക്കും തട്ടി. എല്ലാരും കൂടി ശരിക്കും മർമ്മത്തന്നിട്ട് തട്ടി തന്നല്ലോ. മാമനും ഈ കള്ളസ്വാമിമാരുടെ കൂടെ കൂടിയേക്കാണല്ലേ. കള്ളു വേണേ ഞാൻ വാങ്ങിച്ചു തന്നല്ലോ. മൈൻഡ് യുവർ വേർഡ്സ്. ഇംഗ്ലീഷ് മനസ്സിലാവില്ല സമയം, മലയാളത്തിൽ പറഞ്ഞു കൊടുത്താട്ടെ. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. സൂക്ഷിച്ചോടത്തോളം മതിയായി, ഇനി അല്പം ചെലവാക്കാൻ തന്നെ പോവാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആദ്യം എന്റെ സ്വന്തം അവളെ തട്ടിപ്പറിക്കാൻ നോക്കിയാണ്ടല്ലോ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഒരു ചെറ്റയ്ക്ക് മറ്റൊരു ചെറ്റയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. അതെ, പക്ഷെ അതെങ്ങനെ തെളിയിക്കും? ആ ഒരു പണിയുണ്ട്. എന്ത് പണി? എല്ലാവരെയും മുറ്റത്ത് നിരത്തി നിർത്തുക. ഒരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി കരുതിക്കോളൂ. ചായപ്പൊടി? ചായപ്പൊടി ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഈ ടെൻഷന്റെ ഇടയിൽ നീ ചായ സൽക്കാരം നടത്താൻ പോവാ? അതൊക്കെ പറയാം. പഞ്ചസാര അധികം വേണ്ടി വരുമോ? ഒരു 100 കിലോ വേണ്ടി വരും. എന്ത് തുലാഭാരത്തിനാ? അല്ലെന്ന്, അത്രയും പഞ്ചസാര ഉണ്ടെന്ന് തോന്നണില്ല. എങ്കിലും ഒരു 2 കിലോ മതി. എന്നാ ബാക്കിക്ക് മുളകും ശർക്കര എടുക്കട്ടെ. വിഡ്ഢി, പിന്നെ നിന്റെ ഉദ്ദേശം എന്താണ് പറയൂ. കൊളമാണ്. അതൊക്കെ പറയാം. ഒരറ്റ കൈ ഏറ്റാലാമാരി കുളമാകും, ഇല്ലെങ്കിൽ നമ്മൾ ചളമാകും. അത്രേ ഉള്ളൂ. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്ര വരുണ പ്രാതരീശ്വര സ്വാഹ പ്രാതരീശ്വര സ്വാഹ. ഓ വ്രക്കരുടെ പട്ടി, ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല, നിന്റെ സൂത്രം. കൈ നീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കൈക്കാ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടില്. മറുവാക്ക് വേണ്ട, പറയണത് അങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്തെ? അയ്യോ, ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല, പരികർമ്മിയും കൈനീട്ടു. മാമ്പിള്ളി കൈ നീട്ടിക്കൊള്ളു. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഇനി എല്ലാവരും അങ്ങോട്ട് മധുരം അങ്ങോട്ട് വായിലേക്കിട്ടോ. ഞാൻ പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിക്കും. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യിച്ചതാ. ആഭരണപ്പെട്ടി ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരണത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി, അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി, അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ, ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്കി ജയേ. ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്കി. ആരാണ്? അതൊക്കെ പിന്നെ പറയാം. അന്തപ്പാ, നീ പൊക്കപ്പ. കാറ് പോവാണ്. കാറ് പോയിട്ട് ആംബുലൻസ് വരും, വേറെ ഓട്ടം കാണും. മുത്തച്ഛനെ കുപ്പിയിലാക്കി കാർക്കിട്ട പോലെ ഈ ബാലഗോലാപനെ കുപ്പിയിലാക്കി കാർക്കിടാന്ന് കരുതല്ലേ. അടിച്ചു നിർത്തണ ഈ കള്ളസന്മാരെ. ആ
വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. നാളത്തെ ഫ്ലൈറ്റിന് ഞാൻ അമേരിക്കയിലേക്ക് പറക്കാം. അമേരിക്കയിൽ പോയി തിരിച്ചു വരട്ടെ, നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു അടിപൊളി കോക്ടെയിൽ പാർട്ടി തരുന്നുണ്ട്. എന്നെ പോലെ തെണ്ടി പെറുക്കിയിടുന്ന നിനക്ക് എങ്ങനെയാണ് അമേരിക്കയിൽ പോകാൻ കൊള്ളത്തത്? അതെ, ഞാൻ നിന്നെ പോലെ പെറുക്കിയായിരുന്നെങ്കിലും വിവരമുള്ളവനായിരുന്നു. നീ ഇന്റർനെറ്റ് ചാറ്റിംഗ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്ത്? ചാറ്റിംഗിലൂടെ ഞാനൊരു ചിക്കാഗോ മദാമയുമായി ലവായി. അവരാ എന്നെ ഇപ്പൊ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓക്കെ, ബൈ. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലോ രമണ. തോന്നിട്ട് കാര്യമില്ലല്ലോ, നീ ഇന്റർനെറ്റ് കണ്ടിട്ട് പോലില്ലല്ലോ. അത് മാത്രമല്ല, ഇംഗ്ലീഷ് നീയും ബന്ധ ശത്രുക്കളായി സ്ഥിതിക്ക്. നീ പറയുന്ന മദാമക്കോ മദാമറോ നിനക്കോ മനസ്സിലാവില്ലല്ലോ. ഏതാണ്ട് അടുത്ത് വരുന്നേ ഉള്ളൂ. ഇനി നോക്കാൻ ഒറ്റ ടിക്കറ്റേ ബാക്കിയുള്ളൂ. അതും കൂടി അടിച്ചില്ലെങ്കിൽ നിന്റെ അപ്പൻ ദുരിതാശ്വാസമായി തന്ന 50 രൂപയും വെള്ളത്തിൽ പാല് ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ 100 രൂപയും ഗോവിന്ദാ ഗോവിന്ദ. ഈ ലോട്ടറി അടിച്ച 100 രൂപ മുക്കൂട്ട് ഭഗവതിക്ക് കാണിക്കറപ്പിച്ചേക്കാൻ നേർന്ന. എന്നിട്ടും ഭഗവതി എന്തിനാ രമണ എന്നെ ചതിച്ചത്? എത്ര രൂപ? 500. കളഞ്ഞ് നശിപ്പിച്ച് ചുമ്മാതല്ല അടിക്കാത്തത്. എടാ, ഇന്നത്തെ കാലത്ത് വില്ലേജ് ഓഫീസർക്ക് വരെ മിനിമം കഴിക്കൂല 1000 രൂപയാ. അപ്പൊ ഇത്രക്ക് ചീപ്പ് തുകയാണോ നീ ഭഗവതിക്ക് വാഗ്ദാനം ചെയ്തത്? ചേച്ചേ, 10 ലക്ഷം കയ്യിലോട്ട് കിട്ടുമ്പോ നിങ്ങൾക്ക് ഒരു 10% എങ്കിലും നമ്മുടെ ഭഗവതിക്ക് കമ്മീഷൻ കൊടുക്കാമായിരുന്നു. കല്യാണ ബ്രോക്കർക്ക് പോലും അതിൽ കൂടുതലില്ലേ ഗോപാലകൃഷ്ണ. കമ്മീഷന്റെ കാര്യത്തിൽ നീ ഭഗവതിയെ അപമാനിച്ചു കളഞ്ഞു. പിന്നെ ലോട്ടറി അടിച്ചിട്ട് എലിസബത്ത് രാജ്ഞിയുടെ കൊച്ചുമോളെ കെട്ടി സുഖിക്കാന്ന് വിചാരിച്ചല്ലേ? അയ്യടാ, ഞാൻ നിന്നെ സൂചിപ്പിക്കാം. അല്ല, നിന്നെ ആരപ്പ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇവിടെ വരാനേ എനിക്ക് അതേ ക്ഷണമൊന്നും വേണ്ട. ഇതെന്റെ മുറച്ചെറുക്കന്റെ വീടാ. ഏത് വകയിൽ? പണ്ട് എന്റെ പഞ്ചഭാവായിരുന്ന മുത്തശ്ശനെ പഞ്ചാരയടിച്ച് വളച്ചെടുത്ത് സ്റ്റെപ്പിനെയായി കൂടെ കൂട്ടിയ
അലപലാതി മുതുക്കി മുത്തശ്ശിയുടെ ബന്ധവും പറഞ്ഞ് മുറപ്പെണ്ണ് ചമലാണ്ടല്ലോ. ചോദിച്ചു കേട്ടില്ലതാ എന്ത് ചെയ്യുന്ന? എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ചെവിക്കുറ്റി തീർത്തൊന്ന് പൊട്ടിക്കാൻ പോവാ. പിന്നെ അതിനെത്തിരി പൊളിക്കും. നിനക്ക് ഞാൻ കാണിച്ചേരാടി അസൂയക്കാരി ചൂർപ്പണകെ. എന്നെങ്കിലും എനിക്ക് ലോട്ടറി അടിക്കും. അന്ന് നിന്റെ മുമ്പിലൂടെ മാലാക പോലൊരു പെണ്ണിനെയും കിട്ടി. ഞാൻ അങ്ങനെ നടന്ന് നടന്ന് ശബല വ്യാമോഹങ്ങൾ. അതിന് ലോട്ടറി അടിച്ചിട്ടുണ്ടേ? അടിക്കോടി അടിക്കും നാട്ടുകാരി. നീ കണ്ടോ മുക്കോട്ട് ഭഗവതിയെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ചുമ്മാതല്ല. എന്റെ മുക്കോട്ട് ഭഗവതി, ഈ ഗോപാലകൃഷ്ണൻ ഒരിക്കലും ലോട്ടറി അടിക്കരുതേ. ഞാൻ എത്ര പൊങ്കാലം വേണമെങ്കിലും ഇട്ടോളാമേ. ഇനി ലോട്ടറി പോയിട്ട് ഒരു പെഗ് പോലെ അടിക്കാനുള്ള ഭാഗ്യം തന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിസ്സാര കാലെല്ലാം നേർന്നത് പൊങ്കാല പൊങ്കാല. എടി കുലദ്രോഹി വഞ്ചകി. എന്ത് വേണമെങ്കിലും വിളിച്ചോ. അങ്ങനെ ഇപ്പൊ നീ ലോട്ടറി അടിച്ച് പണക്കാരനാവണ്ട. പണക്കാരനായാലേ പണക്കാരിയെ കിട്ടൂ. അങ്ങനെ ഇപ്പൊ നീ കെട്ടണ്ട. ഞാൻ ജീവനോടിരിക്കുമ്പോ വേറെ ഒരുത്തിനെ മണവാളനാവാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഏത് പട്ടിക്ക് വേണം? നീ കണ്ടോടി, നീ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു വിവാഹബന്ധം എനിക്കുണ്ടാവാൻ പോവാ. അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞാലല്ലേ നിനക്ക് പൊങ്കാലയിട്ട് മുടക്കാൻ പറ്റൂ. ആലോചിച്ചൊന്നും സ്ഥലം ഉണ്ടാക്കണ്ട. വേണമെങ്കിൽ ക്ലൂ തരാം. പത്രം, പരസ്യം, അമേരിക്ക. ഇനിയും ക്ലൂർത്തം നിന്റെ ക്ലൂ ഞാൻ കലക്കും. എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ നിരീക്ഷിക്കുന്ന ആള് ഞമ്മൾ എന്നെ ചങ്ങായി സുൽത്താൻ അബ്ദുൽ ഖാദർ. ബോക്കറിന് മാത്രം നമ്മളെ വിളിക്കരുത്. എന്താണ്ടാ നമ്മുടെ തൊഴിലിന്റെ പേര്? ബിസിനസ് ഏജന്റ്. ബിസിനസ് ഏജന്റ്? ഭൂമിക്കച്ചവടം, കാലിക്കച്ചവടം, മാങ്ങാ കച്ചവടം, തേങ്ങാ കച്ചവടം, മുണ്ടണ്ടെങ്കിൽ തൊള്ള നമ്മളോ. അയ്യോ സോറി ചങ്ങായി, ഇങ്ങളെ അല്ല, നമ്മളെ ആരെ കെട്ടിട്ട് മാറി ഒരു അമുക്ക് നമ്മളെ കൂടെ ഉണ്ടെന്ന്. തീർന്നില്ല. ഓഹരി കച്ചവടം, പെണ്ണ് കച്ചവടം, സോറി കല്യാണ കച്ചവടം, അതായത് മാരേജ് ബ്യൂറോ. ഇതിനൊക്കെ നമ്മളെ സഹായം ആർക്കും എപ്പോഴും ഉണ്ടാവും. മനസ്സിലുണ്ടെങ്കിൽ മാനത്തുണ്ടെന്ന് പറയണമായിരി. കമ്മീഷൻ ഉണ്ടെങ്കിൽ സുൽത്താനും അവരുണ്ട്. ഏത് കേസ്? പെണ്ണ് ചട്ടുകാലിയാണെന്നാ പടച്ചോനെ. നിങ്ങളെ മന്ത്കാലം ചെക്കിന് ചട്ടുകാലിയല്ല നമ്മൾ എട്ടുകാലി ഉണ്ടാക്കി തരണ്ടേ? എന്തെന്ന് കേട്ടില്ല? കേട്ടില്ല. അല്ല കട്ടൗട്ടറായ റേഞ്ചിങ് എന്തിരുന്ന ചാർജിങ് എന്തിരുന്ന കാശ് തീർന്നു കാണും. മക്കള് കുറച്ചു നേരം പുറത്തോട്ട് നിക്ക്. ഇവിടെ ഇങ്ങനെ ഒരേ കണക്കിൽ നിന്ന് കാലിൽ നിന്ന് ഇങ്ങനെ വേറിറങ്ങി മുതുകൊത്തൊരാളെ കിളിക്കും. പിന്നെ അവര് തണലായി മാറി. പോവിട് പോവിട്. വേണ്ട പോയി. പുള്ള തണ്ട ഇക്കാന്റെ നമ്പലോട്ടൊന്ന് കുത്തിക്കാൻ നോക്കട്ടെ. 2 3 6 8 5 2 അത്ര. ഹലോ, മണവാട്ടി കല്യാണ ബ്യൂറോ അല്ലേ? ഇത് നമ്മള് സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ അല്ലാന്ന്, സുൽത്താൻ അബ്ദുൽ ഖാദർ. കുവൈറ്റുകാരിക്ക് ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞില്ലേ? അത് എന്നാന്ന്? കോകുലം വീട്ടി ഗോപാലനായര മോയി ഗോപാലകൃഷ്ണൻ. ചെക്കൻ അതൊന്നും പ്രശ്നമല്ല എന്നേ. ഓനിക്ക് കാശാണ് നോട്ടം. പറ്റാൻ ഇപ്പൊ തന്നെ നിക്കായി കഴിക്കാനും ഓൻ റെഡിയാണ്. ഓൻ ഒരുമാതിരി ആവേശവും ആക്രാന്തവും ഒക്കെ കയറിയിട്ട് ഒരുമാതിരി മിണ്ടായിരിക്കും. ഒന്നും അറിഞ്ഞൂടാത്ത കൊച്ചടുത്ത് നിൽക്കുന്നു. പരവേശത്തിലാണെന്നേ. ചെക്കനോ, നിങ്ങൾ എന്താ ഇപ്പൊ വിചാരിച്ചേ? മോശം ചെക്കനെ ഈ സുൽത്താൻ ഇങ്ങനെ കല്യാണ പൂർവ്വമാക്കി തരുവോ? 100 മഹാത്മാഗാന്ധി സമം 1 ഗോപാലകൃഷ്ണൻ. നല്ല മുത്ത് സ്വഭാവം. കള്ളന്ന് കേട്ടാലോ നോക്കാനും വരും. പുക വലി പോയിട്ട് പുക പോലും ഓൻ ഇഷ്ടം തന്നെ. അത് കാരണം ഓന്റെ വീട്ടിൽ കന്നാലിക്ക് കാടി കാച്ചണത് വരെ ഗ്യാസില്ല. ഒറ്റ വാക്കി പറഞ്ഞ തനി തങ്കം 92 കാരറ്റ്. അതെന്ന്? എന്നാ പിന്നെ നമുക്കതങ്ങോട്ട് ഉറപ്പിക്കാം. അപ്പൊ നാളെ തന്നെ നമ്മൾ ചെക്കനുമായിട്ട് അങ്ങെത്തും. ഓക്കേ ഓക്കെ. പടച്ചോൻ കാത്തു. അന്റെ സ്വന്തക്കാരനല്ലേ ഗോപാലകൃഷ്ണൻ? ഓന്റെ തലവര തെളിഞ്ഞു. കോയിറ്റുകാരി ആ പെണ്ണ്, കോയിറ്റുകാരി. സുൽത്താനിക്കേട് തലവരയും തെളിഞ്ഞു. ഒന്നും രണ്ടല്ല, കെട്ടിയണക്കല്ലേ കമ്മീഷൻ. അഞ്ച് ഉമ്മാന്റെ വകയൊന്നല്ലല്ലേ കമ്മീഷൻ. ഒരു തൊഴിൽ വെച്ചെന്നുണ്ടല്ലോ. എത്രയായി മോളെ? 998. 10 രൂപ പിടിച്ചോളി. 2 പൈസ മോക്ക് വള മേടിച്ചാ വട.